ഹലോ മച്ചമാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ സ്റ്റോക്ക് വേണ്ടി ഇതുവരെ പിരീഡ് ഇത് ഓടിച്ചിട്ടുള്ളൂട്ടോ. നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റോക്ക് വേണ്ടി ഇത് ഫുൾ മാക്സ് ആക്കിയിട്ട് എത്ര ടോപ്പ് സ്പീഡ് കയറാൻ പറ്റുന്നതാണ്. ഇത് നോക്കി നല്ല ലുക്ക് ഇട്ടുണ്ട്. നമ്മുടെ മിനി കൂപ്പറാണ്, ഫുൾ കസ്റ്റം ചെയ്ത വണ്ടിയാണ്, ഫുൾ അപ്ഗ്രേഡബിളാണ്. അത്യാവശ്യം നല്ല പവർ കാര്യങ്ങളും തന്നെ ഉണ്ട്, നല്ല ലുക്ക് വേണം. നമ്മൾ ബോഡി ചേഞ്ചിങ് എല്ലാം വരുത്തിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ ഒന്നുമില്ല, നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തരുന്ന കാറ് ഫുൾ കസ്റ്റം ചെയ്തിട്ട് ഭയങ്കര ഡ്രിഫ്റ്റ് ആവുക. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകട്ടോ. ഇതാ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ മറ്റേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ, നമ്മുടെ വണ്ടിയിൽ ആകെ ഞാൻ ചെയ്ത മോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ, ആ വാല് അത് ഞാൻ ഈ മോഡ് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്തോട്ടോ. ആ ഒരു അതിനുള്ളൊരു ക്യാഷ് മാത്രമേ ഞാൻ അപ്പോൾ കളക്ട് ചെയ്തിരുന്നുള്ളൂ. പിന്നെ ഞാൻ ക്യാഷ് എല്ലാം കൂട്ടി വെച്ചിട്ടാണ് മസ്റ്റാൻ ഇറക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ മോഡ് ആഡ് ചെയ്തിരുന്നത്. അതുവരെ ഞാൻ കളിച്ച് തന്നെയാണ് മസ്റ്റാൻ എല്ലാം ഇറക്കിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് എന്ന് നിലവാരം വെച്ചത് ഈ ഒരു സ്പീഡ്, പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ കാണിച്ചതാണ്. ഈ ഒരു ലുക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഫുള്ള് മോഡിഫൈ ചെയ്തിട്ട് ബാക്കി വിടണം. ഓക്കേ, ലെറ്റ്സ് ഗോ. നമ്മൾ വണ്ടിയുടെ ലുക്ക് മാത്രമല്ല, വണ്ടി ഫുള്ള് എഞ്ചിൻ എല്ലാം കസ്റ്റമൈസ് ചെയ്യും കേട്ടോ, ഫുള്ള് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് വണ്ടിയിൽ സെക്കൻഡ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലുക്കാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, കാണാൻ നല്ല ലുക്ക് തന്നെയുണ്ട്. മൂന്നാമത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് വരും. പിന്നെ ആർ ടി മോഡ്, ഔ ഒരു ലുക്കില്ലല്ലോ ഗൈസ് അല്ലേ. ഇത് ഫസ്റ്റ് ഇൻസ്റ്റാൾഡ് ആണ്. ഇതാണെന്ന് കൂടി അതിൻ്റെ ലുക്ക് വരുന്നത്. ഇത് പിന്നെയും കുഴപ്പമില്ല, ഇതൊരു ഗുമ്മില്ല. അപ്പോൾ നമ്മൾ ഇതാണ് ട്രൈ ചെയ്യുന്നല്ലോ. ഓക്കെ, ബ്രേക്ക് ലൈറ്റ് ഇത് മതി. എന്തായാലും ചുമപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയും ചുമപ്പ് തന്നെ ആക്കിയാൽ മതി. ഓക്കെ, വണ്ടിയുടെ ബേക്കിന്നുള്ള ലുക്ക് തന്നെ മാറിയിടും. നമ്മൾ വണ്ടി ഇറക്കിയപ്പം ഈ ഒരു ലുക്ക് അല്ലായിരുന്നു നമ്മൾ നേരത്തെ കുടിച്ചത്. നമുക്ക് വണ്ടി വീട് കാണുമ്പോൾ അതിരും നോക്കി എടുക്കാം. നമുക്ക് എന്തായാലും ഒന്ന് മാക്സ് ആക്കാം വണ്ടി. പമ്പിലേക്കാണ് പോയത്, പമ്പിലേക്ക് എടുത്തു. ഓക്കെ, ഇതുവരെ അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ മാക്സ് ആക്കാൻ പോകണം. നമ്മുടെ എത്തിൻ്റെ നമ്മുടെ സ്റ്റോക്ക് വണ്ടി ആട്ടെ, വണ്ടി ലുക്ക് തന്നെ ആകെ മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഫുള്ള് മാക്സ് ആക്കാം. ഒന്നുമില്ല, ഫുൾ അൾട്ടിമേറ്റ് തന്നെ എടുക്കുന്നത്. എഞ്ചിനും കാര്യങ്ങളും സൈലൻസറും ഒരു അൾട്ടിമേറ്റ് ആക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നമ്മൾ എഞ്ചിൻ ഫുള്ള് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ മാത്രം ഇവർ പറയുന്നത് 265 ഹോഴ്സ് പവർ ആട്ടോ വരുന്നത്. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 242 ആണ്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്ത് നോക്കാം. അപ്പം സ്പീഡിൽ എന്തെങ്കിലും വേരിയേഷൻ വരുമായിരിക്കും. നമ്മൾ ബോഡി മാക്സ് ആക്കും തോറും സ്പീഡിൻ്റെ 244 എന്നുള്ളത് ഏകദേശം 239 ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ബോഡി വെയിറ്റ് കുറച്ചപ്പോൾ ആയിരിക്കും. അതുപോലെ തന്നെ അലോയുടെ സൈസ് നമ്മൾ വലുതാണല്ലോ. എന്തായാലും വലിയ അലോയ റാവും വണ്ടി വേറെ ലുക്കായിട്ടോ. ഒരു ഈ വണ്ടിക്ക് ചേർന്നൊരു ചേറല്ല, പക്ഷേ എന്താ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അല്ലേ. ഒരു പ്രത്യേക ഇതൊരു മന്ത്രി നമ്മൾ ടോയ് കാർ കിട്ടില്ല, ഒരു ലുക്കായി കൊടുക്കും. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു ലുക്ക് തന്നെ ആയിട്ട് കേട്ടോ, ഒന്നും പറയാനില്ല. ഓ, വണ്ടിയുടെ അലയൊക്കെ പുറത്തോട്ട് വരുന്ന എൻ്റെ മോനെ പൊളപ്പൻ, ഒന്നും പറയില്ല കേട്ടോ, വണ്ടി പൊളപ്പനായിട്ട് കേട്ടോ. വണ്ടി ടയറൊക്കെ പുറത്തോട്ട് തള്ളി നിൽക്കും കേട്ടോ. നമുക്ക് എന്തായാലും സ്ട്രെയിറ്റ് ഹൈവേ പിടിക്കണം. അപ്പോൾ നമുക്ക് എവിടെ എത്തണം, അതായത് ഈ ഒരു ഭാഗത്ത് എത്തിയെങ്കിലും നമുക്ക് സ്ട്രെയിറ്റ് ഹൈവേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ റോഡിലേക്ക് കയറണം. നേരെ തന്നെ പോയിട്ട് പാലത്തെ കയറണം എങ്കിലും, ബാക്കി പാലത്തെ ഇവരിതീ പറയുന്നത് 239 ആയിരുന്നു ടോപ്പ് സ്പീഡ്. നമുക്ക് എന്തായാലും ഇതിൽ നോക്കാം. എന്തായാലും പഴയ ഒരു പഴയ ഒരു ഇതിനേക്കാൾ സ്പീഡ് കൂടിയുണ്ട്. സെക്കൻഡ് ഗിയറിലൊക്കെ 160 ഒക്കെ വരുന്നുണ്ട്. മറ്റേത് തേർഡ് ഗിയറിൽ ഫോർത്ത് ഗിയറിലായിരുന്നു ഈ ഒരു സ്പീഡൊക്കെ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എന്തായാലും പോകുന്നത് റോങ് സൈഡാണ്. അപ്പോൾ അങ്ങോട്ടെങ്കിലും കിടക്കണം. മറ്റന്മാർ ഇപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു സ്പീഡ് തന്നെ എത്തിയിട്ടോ. അപ്പോൾ ഗ്യാപ്പ് വേണ്ടി നമ്മൾ ഗിയറിങ്ങനെ നോക്കിയില്ല. അപ്പോൾ ഇവിടുന്ന് പുറമേക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓ ആ ടയർ പുറത്തോട്ട് വരുന്നത് ഭയങ്കര ലുക്കായിട്ട് ഒന്നും പറയില്ല. പക്ഷേ വണ്ടിക്ക് ഒരു വലിപ്പമില്ലാത്തതുകൊണ്ടാണ് ഇത്രയും ഒരു കാണുമ്പോൾ ഒരു വൃത്തിയോട് പോലെ ഫീൽ ചെയ്യുന്നത്. വണ്ടിക്ക് ഒരു വലിപ്പമില്ല, അത് ചെറിയ വണ്ടിയാണല്ലോ. അപ്പോൾ ഇത്ര വലിയ ടയറൊക്കെ സൂട്ടാവാൻ സാധ്യതയില്ല. കാരണം 25 ചിലവേക്കെ എടുത്തിരിക്കുന്നത് വഴി തെറ്റി ഗൈസ്.
ഓക്കെ അപ്പോൾ നമ്മളിപ്പം സ്ട്രൈറ്റ് ഹൈവേയിൽ കയറാൻ പോകട്ടെ. ഇനിയാണ് നമ്മുടെ ടോപ്പ് സ്പീഡ് നോക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു വണ്ടി നിങ്ങൾ ഓടിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ എന്തായാലും നഷ്ടപ്പെടില്ല, കാരണം ബാലൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു ആവറേജ് ഒരു 60 എബോ വരുന്നുള്ളൂ, നമ്മൾ ഓവറായിട്ട് ഒരു 360 ഡിഗ്രിക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് തന്നെ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ നമ്മളിപ്പോൾ മൂന്നാമത്തെ കയറിൽ 198 200 203 206 210 214 ഏതിന് 3 കയറുള്ള പോപ്പ് 3 കയറുള്ളല്ലേ. ആഹാ ഓ എൻ്റെ മോനെ വണ്ടി പറഞ്ഞു. വണ്ടിക്ക് 3 കയറുള്ളൂ എന്തായാലും. നമ്മള് നേരത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, സെക്കൻഡ് ഗിയറിൽ തന്നെ 170 അടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മാറി നമ്മുടെ ഏകദേശം ഒരു 219 ലെവലിലാണ് കയറിയത്. എന്തായാലും കുഴപ്പമില്ല, നല്ല അത്യാവശ്യം ഒരു ടോപ്പ് സ്പീഡ് ഉണ്ട് കേട്ടോ. പക്ഷേ നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ മനസ്സിലാവുള്ള നന്നായി ഓടിച്ച് നോക്കാം. അപ്പോൾ മറ്റേ മാറി ഇന്നത്തെ വീഡിയോ ട്രോൾ നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 224 225 27 28 29 30 31 32 33 34 35 36. നമ്മൾ കമ്പനി നമ്മൾ പക്ഷേ കമ്പനി ഇവർ ഫുള്ള് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഓ ഫോളപ്പൻ ഡ്രിഫ്റ്റിംഗ് കേട്ടോ, ഒന്നും പറയാനല്ലേ അതിന് ഇഷ്ടപ്പെട്ടത്. എന്തായാലും ഓക്കെ അവർ പറയുന്ന ഒരു 139 ഒക്കെ ആയിരുന്നു, പക്ഷേ നമുക്കൊരു 137 വരെയൊക്കെ മാക്സിമം പോയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം വെച്ചാൽ നമ്മൾ ഈ സ്റ്റോക്ക് വേണ്ടി കസ്റ്റം ചെയ്ത് ഒരു വീഡിയോ ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്തൊരു കണ്ടൻറ്റ് ആയി വരുന്നതായിരിക്കും. നമുക്ക് മാക്സിമം ഇതിനകത്തുള്ള എല്ലാ ലോ വണ്ടികളും ഫുള്ള് മാക്സാക്കിയിട്ട് അതിൻ്റെ ടോപ്പ് സ്പീഡും കാര്യങ്ങളും ആയിരിക്കും ഞങ്ങൾ വീഡിയോസ് വരുന്നത്. അപ്പോൾ മറ്റേ നമ്മുടെ വീഡിയോ ഇപ്പോൾ എൻ്റെ പി നോക്കിയാൽ ബൈ ബൈ.